മേഖലയിൽ പതിനാറ് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായി കേന്ദ്ര നഷ്ടമായിവര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ മുതൽ വരെയുള്ള രണ്ടായിരത്തിനിടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒന്നര ശതമാനമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് അസംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട വാർഷിക സർവേ റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ കണക്കുകൾ കേന്ദ്ര പുറത്തുവിട്ട പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏഴ് വർഷത്തിനിടെ പതിനാറ് ദശാംശം നാല് അഞ്ച് ലക്ഷം തൊഴിൽ അസംഘടിത മേഖലയിൽ നഷ്ടമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടിയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ പത്ത് ദശാംശം ഒൻപത് ആറ് കോടിയായി കുറഞ്ഞു തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒന്നര ശതമാനം ഇടിവ് പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടിയായിരുന്ന തൊഴിലാളികൾ ഷത്തിനിടെ ഒന്ന് ദശാംശം അഞ്ച് കോടിയായി കുറഞ്ഞു മുപ്പത്തിയൊന്ന് ലക്ഷം തൊഴിലാളികളാണ് അസംഘടിത മേഖലയിൽ ഇല്ലാതായത് യു തമിഴ്നാട് സംസ്ഥാനങ്ങളിലും അസംഘടിത മേഖല തകർന്നു യു പിയിൽ എട്ട് ലക്ഷമാണ് തൊഴിൽ ഇടുവെങ്കിൽ തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ലക്ഷമാണ് തൊഴിൽ നഷ്ടം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനവും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അടിച്ചലപ്പിച്ച ജി എസ് ടിയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ കോവിഡ് അടച്ചുപൂട്ടലുമാണ് അസംഘടിത മേഖലയെ തകർത്തതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം ആദ്യമായാണ് സ്ഥിതി വിവര മന്ത്രാലയം അസംഘടിത മേഖലയിലെ കണക്കുകൾ പുറത്തുവിടുന്നതും കയറളി ന്യൂസ് ദില്ലി